ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൻസീസ് വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തുണികളിൽ നിന്ന് നമുക്ക് കരിമ്പൻ്റെ കറ, അതുപോലെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കൾ, കറകൾ, തുരുമ്പിൻ്റെ കറ ഇതൊക്കെ എങ്ങനെ എളുപ്പത്തിൽ മാറ്റിക്കളയാമെന്നുള്ള ഒരു ടിപ്പായിട്ടാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എത്ര കറ പിടിച്ച ഷർട്ടാണെങ്കിലും നമുക്ക് നല്ല തൂ വെള്ളയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കരിമ്പൻ മാറ്റുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ബനിയനിൽ നല്ലോണം കരിമ്പൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പഴയ ബനിയനാണ്. നമുക്കിത് കഴുകിയിട്ട് ഇതിൻ്റെ ആ ഒരു കളറും ഈ ഒരു കരിമ്പനും എല്ലാം മാറ്റി നല്ല വെളുത്ത ഒരു ബനിയനാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ കരിമ്പൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബക്കറ്റ് എടുക്കുക. എന്നിട്ട് ആ ബക്കറ്റിലേക്ക് ഒരു കപ്പിൽ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ആ വെള്ളം നമ്മൾ എത്രയാണോ ചേർക്കുന്നത് ആ ഒരു അളവിൽ തന്നെ വിനാഗിരിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലും ഒരുപാട് തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തുല്യ അളവിൽ വെള്ളവും വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ കരിമ്പൻ ഇതിനകത്ത് മൊത്തം ചെറുതായിട്ട് കരിമ്പനുണ്ട്. അപ്പോൾ ഞാനത് മൊത്തത്തിൽ മുക്കി വയ്ക്കണം. അപ്പോൾ ചെറിയ തുണിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് മുക്കി വെക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷനിൽ മാത്രമാണ് കരിമ്പനുള്ളൂവെങ്കിൽ അവിടെ മാത്രം വിനാഗിരി ഒന്ന് തൂത്തു കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു ബനിയൻ നനഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കരിമ്പൻ കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ഭാഗത്തും തന്നെ നല്ല രീതിയിൽ കരിമ്പൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബനിയൻ ഈ വിനാഗിരിയുടെയും വിനാഗിരി നേരിട്ട് വിനാഗിരി മാത്രം നമ്മൾ മുക്കി വെക്കരുത്, വെള്ളം തുല്യ അളവിലെടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇതുപോലെ മുക്കി വെക്കുക, റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് 10 മിനിറ്റിന് ശേഷം നമുക്ക് കരിമ്പനുള്ള ഭാഗത്ത്, അപ്പോൾ എല്ലാ തുണിയിലും എല്ലാ ഭാഗത്തും ഒന്നും കരിമ്പൻ ഉണ്ടാവില്ല, ആ ഒരു കരിമ്പനുള്ള പോർഷനിൽ മാത്രമായിട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ നല്ലതാണ് ക്ലീനിങ്ങിനൊക്കെ ആയിട്ടും കരിമ്പം പോകാനും ഒക്കെ. അപ്പോൾ കുറച്ച് ഇതുപോലെ മേടിച്ച് നമ്മൾ ക്ലീനിങ്ങിനായിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ തോർത്തും ഇതുപോലെയുള്ള തുണികളിലും അതുപോലെ എല്ലാ ക്ലീനിങ്ങിനും തന്നെ ബേക്കിംഗ് സോഡ നല്ലതാണ്. അപ്പോൾ ഞാൻ ബനിയനിൽ നല്ലോണം ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ കരിമ്പനുള്ള ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 10 മിനിറ്റൊക്കെ വെച്ചാലും മതി. ഒരുപാട് കരിമ്പനുള്ള തുണിയാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വയ്ക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് തുണിയൊന്ന് നോക്കാം. ഇതിൻ്റെ എല്ലാ കരിമ്പനും ചെറിയ കറുത്ത പാടുകളായിട്ട് ബനിയൻ മൊത്തത്തിൽ കരിമ്പനുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ കരിമ്പനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ കരിമ്പൻ പോയതോടൊപ്പം തന്നെ തുണിക്ക് ഒരു പ്രത്യേക വെളുപ്പും കൂടിയതായിട്ട് തോന്നി. ഇനി അടുത്തത് നമുക്ക് തുരുമ്പിൻ്റെ കറ എങ്ങനെ കളയണമെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു മുണ്ടാണ്, ഡബിൾ മുണ്ടാണ്. അപ്പോൾ ഇതിൽ തുരുമ്പിൻ്റെ കറ ചില ഭാഗത്തായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ തുരുമ്പിൻ്റെ കറ കളയാനായിട്ട് ആദ്യം വിനാഗിരിയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിനാഗിരി എത്രയാണ് എടുക്കുന്നത്, ഇതിപ്പോൾ തുരുമ്പിൻ്റെ കറയായതുകൊണ്ട് കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരി മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ആ ഒരു സ്പൂൺ വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരിയും വെള്ളവും ഒരേ അളവിൽ ചേർക്കുക. 1:1 വെള്ളവും വിനാഗിരിയും ഒരേ അളവിൽ ചേർത്തിട്ട് കുറച്ച് മാത്രം മതിയാവും. തുരുമ്പിൻ്റെ കറ കുറച്ച് ഭാഗത്തേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് സ്പൂണിലാണ് എടുത്തത്. ഇനി അത് നമുക്ക് ഈ ഒരു തുരുമ്പിൻ്റെ കറയുള്ള ഭാഗത്തായിട്ട് കുറച്ചേരം ഒഴിച്ചു വെക്കാം. വിനാഗിരി നമ്മൾ തുണിയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. നേരിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ തുണിയുടെയൊക്കെ ഈട് കുറയും. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലോണം ഒന്ന് തൂത്തു കൊടുക്കുക. എല്ലാ ഭാഗത്തുമായിട്ടും ഒന്ന് ഉരച്ചു കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഈ വിനാഗിരി തുണിയിൽ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ സോഡാപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ വിനാഗിരി ഇട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. സോഡാപ്പൊടി ഇട്ടിട്ട് സോഡാപ്പൊടി എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഈ മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. സോഡാപ്പൊടിയും വിനാഗിരിയുടെ ആ ഒരു ബാക്കി വരുന്ന വെള്ളവും കൂടി ഞാൻ ഒന്നും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് തുണിയിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട്.
ഒരുപാട് കട്ടിയുള്ള തുരുമ്പ് കറിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് പോവില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ ഈ ഒരു സെയിം മെത്തേഡിൽ വീണ്ടും ഒരിക്കൽ കൂടി ചെയ്താൽ മതി. അപ്പോൾ ഒരു കളർ കുറഞ്ഞ് കുറഞ്ഞ് തുരുമ്പിൻ്റെ കറ തുണിയിൽ നിന്ന് മാറി നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു തുണിയിൽ നിന്ന് തുരുമ്പിൻ്റെ കറയൊക്കെ പോയിട്ട് തുണി നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്ലോറിനോ ബ്ലീച്ചോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കരിമ്പനും അതുപോലെ തന്നെ തുരുമ്പിൻ്റെ കറയൊക്കെ പോകുന്നത് കണ്ടു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് നമ്മൾ തോർത്ത് ഉപയോഗിക്കുമ്പോൾ തോർത്തിൽ ഇതേപോലെ കരിമ്പനും സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ എണ്ണയുടെ ആ ഒരു മെഴുക്കൊക്കെ വന്നിട്ട് തോർത്തിൻ്റെ കളറൊക്കെ മങ്ങി ഇതുപോലെ വൃത്തിയില്ലാതെ ആവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ആ തോർത്ത് കാണുമ്പോൾ തന്നെ ഉപയോഗിക്കാൻ തോന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പുതിയതുപോലെ എപ്പോഴും തോർത്തിരിക്കും. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം വച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരാറാവുമ്പോൾ ഇതിനകത്തേക്ക് ഒരു വലിയ സ്പൂൺ സോപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സോപ്പ് പൊടി നല്ലോണം തിളച്ച് വരുമ്പോൾ സോപ്പ് പൊടി ഇട്ട് കഴിയുമ്പോൾ ഇത് പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് പൊങ്ങാതെ നമ്മൾ തീ കുറച്ച് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ട് ഈ ഒരു തുണി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കരിമ്പനും അതുപോലെ മെഴുക്കൊക്കെ ഉള്ള ആ ഒരു തോർത്ത് ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തോർത്തിനി വെള്ളത്തിലിട്ട് നമുക്കൊരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ തോർത്തിലുള്ള ഒരു മെഴുക്കൊക്കെ ഈ വെള്ളത്തിലേക്ക് പോയിട്ട് തോർത്ത് നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് നേരം ഇതേപോലെ ഈ ചൂടുവെള്ളത്തിൽ തന്നെ വക്കേം വേണം. അപ്പോൾ 5 മിനിറ്റ് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു കോലോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി കുത്തി ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ആ തോർത്തിൽ നിന്ന് മെഴുക്കൊക്കെ വന്നിട്ട് വെള്ളത്തിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. ഒരു രീതിയിൽ തന്നെ നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടവലൊക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ആ വെള്ളത്തിലേക്ക് ഞാൻ ക്ലോറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ക്ലോറിൻ ഒരു 3 മൂടിയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച ആ ഒരു സോപ്പ് പൊടിയുടെ വെള്ളവും ആ ഒരു തോർത്തും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ബക്കറ്റിലേക്ക്. എന്നിട്ട് ഈ ബക്കറ്റിൽ തന്നെ നമുക്ക് രാത്രി മുഴുവൻ വെക്കാം. അപ്പോൾ ഞാനിത് രാത്രിയാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ആവുന്നത് വരെ ഈ ഒരു വെള്ളത്തിൽ ക്ലോറിനും സോപ്പ് പൊടിയും കൂടി കിടന്ന് നന്നായിട്ട് ആ തോർത്തിലത്തെ മെഴുക്കും ആ കരിമ്പനൊക്കെ പോയി തോർത്ത് നല്ല വെളുത്ത് കിട്ടും. അപ്പോൾ അതിനായിട്ട് ഒരു ഓവർ നൈറ്റ് നമ്മൾ ഇതേപോലെ മുക്കി വെക്കുക. തോർത്ത് നമ്മുടെ വീട്ടിൽ 2-3 തോർത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെയ്യുമ്പോൾ ഒരുമിച്ച് ചെയ്യുക. അതുപോലെ കിച്ചണിൽ യൂസ് ചെയ്യേണ്ട ടവല് അത് വേറെ ഇതുപോലെ ബക്കറ്റിൽ ചെയ്ത് എടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് വിനാഗിരിയും അതുപോലെ ബേക്കിംഗ് സോഡയും വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ലോറിൻ വെച്ചിട്ട് കാണിക്കുന്നതും കൂടി ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഒരുപാട് തുണികളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ ഇതുപോലെ ഉള്ളപ്പോൾ ഈ ഒരു രീതിയിലും കൂടി ട്രൈ ചെയ്ത് നോക്കാം. രാത്രി മുഴുവൻ ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നമുക്ക് രാവിലെ ആകുമ്പോൾ നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകി എടുത്താൽ മതി. അപ്പോൾ തോർത്ത് നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തോർത്ത് മാത്രമല്ല വെള്ള ഷർട്ട്, വെള്ള മുണ്ട്, കുട്ടികളുടെയൊക്കെ യൂണിഫോമിൻ്റെ വെള്ള സോക്സുകൾ അതിലൊക്കെ പറ്റി പിടിച്ച് അഴുക്കുകൾ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു അഴുക്കൊക്കെ പോയിട്ട് ആ ഒരു വെള്ള ഷർട്ടിൻ്റെയൊക്കെ ആ ഒരു പുതുമ നിലനിർത്താനും ആ ഒരു വെളുപ്പ് നിറം കൂട്ടാനും ഒക്കെ ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണേ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.